Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizin biridhillah. Amma ba'd. Wassalatu wassalamu alayka يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا أحسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله لا إله محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي الشفيع الأبطاحي أنت أم أم أب ما رأينا فيه ما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطاحي ارتكبت على الخطأ غير حسد بعدد لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الصلاة على النبي الشفيع الأبطاحي والحبيب العربي ارحم الراحم يا الملك الجبار يا الله نند فضل وند رحمة للعالمين അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹികൾക്കുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസുമായി മുജമ്മഅ സ്ഥാപനവുമായി കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സഹായികളായ, ദ്വാരക്കാൻ കടപ്പെട്ട, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അള്ളാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അള്ളാഹ്. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അള്ളാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ.
ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല. അല്ലാ വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുനാ താജുൽ അലമ ഷെയ്ഖുനാ ഷറഫുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാൻ ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കാര്യമായി ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ പരിശുദ്ധരായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിലെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ പവിത്ര സ്വലാത്ത് മജ്ലിസാണ് ഈ മഹത്തായ മജ്ലിസ്. അതോടുകൂടെ ഈ വിശുദ്ധ മാസത്തിലാണ് എൻ്റെ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് റബീഉൽ അവ്വൽ 1 യൗമുൽ ഇസ്നൈന് തിങ്കളാഴ്ച 63-ാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്. ആ റബീഉൽ അവ്വൽ 1 എൻ്റെ നാട്ടിലും ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും വിപുലമായ നിലക്ക് മൗലിദ് നടത്തിയിരുന്നു. ബായാർ സ്വലാത്തിന്റെ സദസ്സിൽ സ്വലാത്തിന് വരുന്ന ആളുകൾക്കൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ആ ആണ്ട് നേർച്ചയിൽ സമ്മേളിക്കണം എന്ന ആ അപേക്ഷ മാനിച്ച് വർഷങ്ങളായി സ്വലാത്തിന്റെ ദിവസം അവിടുത്തെ മൗലിദ് നടന്നു വരികയാണ്. ഇന്ന് മഴവിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള മൗലിദ് ഓതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സയ്യിദ് കുഞ്ചിലം തങ്ങളുടെ നേതൃത്വത്തിലായി വളരെ ഭംഗിയായി ഇവിടെ മൗലിദ് സദസ്സ് നടന്നു. ധാരാളം പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട പഴശ്ശി സഴദി ഉസ്താദും ബഹുമാനപ്പെട്ട പള്ളങ്കോടും ദേവർശോല സലാം ഉസ്താദും അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ, മറ്റ് സയ്യിദന്മാരൊക്കെ, ഉലമാ ഒക്കെ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. ഉംറ ഹാജി മജീദ് ഹാജി ബോംബെ ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കും അവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മഹാനരായ വന്യ പിതാവിന്റെ പേരിൽ അവിടുത്തെ മുഹബ്ബുകൾ മുഹബ്ബീങ്ങൾ ആയിരക്കണക്കിന് ഖത്മുകൾ ഖുർആൻ പൂർത്തീകരിച്ച് സൂറത്തുൽ ഫാത്തിഹയും പ്രത്യേകമായി സൂറത്തുൽ ഇഖ്ലാസും തഹ്ലീലുകളും ലക്ഷക്കണക്കിന് സ്വലാത്തുകളും അവിടുത്തെ പേരിൽ ഹദിയ ചെയ്ത് ഈ ബായാർ മുജമ്മഅ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിമൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥിനികൾ 300,000 ഇഖ്ലാസ് പാരായണം ചെയ്യുകയും ഖത്മുകൾ തീർക്കുകയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ, മുഹിബീൻ ഗ്രൂപ്പിൽ ഉൾപ്പെടെ എത്രയോ ഖത്മുകൾ കഴിഞ്ഞ മാസത്തിന് മുമ്പ് തന്നെ ഓരോ നമ്മുടെ സ്നേഹികളും വിളിച്ചു പറഞ്ഞിരുന്നു. അല്ലാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം അവർക്കൊക്കെ ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. വന്യ പിതാവിൻ്റെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ദറജ ഉയർത്തണം അല്ലാഹു.
അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഈ വലിയ ഇഷ്ഖിന്റെ മദ്ഹിന്റെ സ്വലാത്തിന്റെ മജ്ലിസ്, ഇത് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ കേന്ദ്രമാണ്. ആശിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല ഇലാഹു ബിഹി യുബല്ലിഉഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമലെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ്, ആ മദ്ഹ്, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഏത് കാര്യങ്ങളും ഏത് വിഷയവും പരിഹരിക്കും, അത് എളുപ്പമായി കിട്ടും. അതോടുകൂടെ ആ വലിയ മദ്ഹാകുന്ന സ്വലാത്തിന്റെ സദസ് കൂടെ ആകുമ്പോൾ ദുന്യാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതി എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയോടെ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം അവിടുത്തെ ഹുബ്ബിലായി ഇഷ്ഖിലായി മിസ്കീന്മാരായ ഞങ്ങളിവിടെ സമ്മേളിച്ചെങ്കിൽ റബ്ബേ, ഇതിനു പകരം ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ആ മഹബത്ത് കൊണ്ടാണ് മഹാന്മാർക്ക് മുഴുവനും കബൂല് കിട്ടിയത്. ആ മഹബത്ത് കൊണ്ടാണ് അസുഹാബിന് മുഴുവനും ദറജ കിട്ടിയത്. ആ മഹബത്ത് ഉൾക്കൊണ്ട മഹാന്മാരായ സുഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ? ആ തങ്ങളെ അറിയേണ്ടതുപോലെ അറിഞ്ഞ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട, അവിടുത്തെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായും പാലിച്ച, ഹറക്കാത്ത് സകനാത്തുകൾ ചലനങ്ങളും നിക്ഷലനങ്ങളും കണ്ടറിഞ്ഞ മഹാന്മാരായ അസുഹാബു റസൂലില്ലാഹ് അവരെ ജീവിതം തങ്ങളെ മഹബ്ബത്തിൽ അങ്ങലയിച്ചു. ജീവിതം മുഴുവനും തങ്ങളെ മദ്ഹ് പറയലായിരുന്നു മഹാന്മാരായ അസ്ഹാബിന്റെ സ്വഭാവം. തങ്ങളെ ആദരവ് പറയലായിരുന്നു. ആ ആദരവും മദ്ഹുകളും അത് തന്നെയല്ലേ മൗലിദുകളിലുള്ളത്. ഇന്ന് വന്യപിതാവിന്റെ മൗലിദിൽ ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനവും താരീഖുകളും ആ മൗലിദിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അമ്പിയാക്കളുടെ മൗലിദുകളിൽ അവരുടെ ആദരവുകളും മദ്ഹുകളും മുഅ്ജിസാത്തുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കളുടെ മൗലിദുകളിൽ ആ മഹാന്മാരുടെ കറാമത്തുകളും താരീഖുകളും ബഹുമാനങ്ങളും മദ്ഹുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസാ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ഖുർആൻ ബോധ്യപ്പെടുത്തിയ വിഷയം പാടില്ല, അത് തെറ്റാണ്, അത് ശിർക്കാണ്, അത് നരകത്തിലാണെന്ന് ആരെങ്കിലും അത്തരം പ്രസ്താവനകൾ ഇറക്കിയാൽ
അത്തരം വാദങ്ങളുമായി രംഗത്ത് വന്നാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയോ പരിശുദ്ധ ഖുർആൻ മുഴുവനും തങ്ങളെ ബഹുമാനമല്ലയോ? ഖുർആൻ തങ്ങളെ മത് എത്ര സ്ഥലത്താണ് പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞത്? സൂറത്തുൽ ഇസ്റ എന്ന് പറയുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റ മിഅ്റാജ് സംഭവിച്ച വിഷയം സൂറത്തുൽ ഇസ്റ എന്ന പേരിൽ വലിയ നിലക്ക് അല്ലാഹു അവതരിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായ സൂറത്തൊന്ന് വായിച്ചാൽ, ഓതി നോക്കിയാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ്. ഇനി നിങ്ങൾ മൗലിദ് കിതാബ് മറിക്കൂ, മംഗൂസ് മൗലിദ് വായിക്കൂ. ആ മംഗൂസ് മൗലിദിൽ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ ഒന്നാമത്തെ ഹദീസിന്റെ തുടക്കമായി കൊണ്ടുവന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാന അല്ലദീ അതുല ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ, തങ്ങളെ വലിയ ബഹുമാനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ടറിഞ്ഞ് ഖുർആനും ഹദീസുകളും ദീനീ അഹ്കാമുകളും ഉലൂമുകളും കരഗതമാക്കിയ അസ്ഹാബു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരാണ് ഇതുപോലൊരു റബീഉൽ അവ്വൽ മാസം, അതേ റബീഉൽ അവ്വൽ 12, അതേ യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കണ്ടപാടെ ദിവസങ്ങളോളം കാത്തുനോക്കി നിന്ന മഹാന്മാരായ മദീനക്കാർ ചുട്ടുപൊള്ളുന്ന വെയിലത്തും അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയെ ഉള്ളൂ, റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് എപ്പോഴാണ് ഞങ്ങളെ നാട്ടിലെത്തുക. തങ്ങളെ കണ്ടപാട് ഒന്നടങ്കം മദീനക്കാരൊന്നടങ്കം അസ്ഹാബ് ഒന്നടങ്കം ആവേശത്തോടെ ആഹ്ലാദത്തോടെ തങ്ങളെ സ്വീകരിച്ചാനയിച്ച് സ്വാഗതം ചെയ്ത് മദ്ഹന്റെ മൗലിദോദാൻ തുടങ്ങി. തോല അൽ ബദ്റു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാ ഹിദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് മൗലിദങ്ങ് ആരംഭിച്ചപ്പോൾ, ഞാൻ സാധുവായ ഞാൻ ഇത് റബീഉൽ അവ്വൽ മാസമായതിനാൽ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള രചിച്ച മംഗൂസ് മൗലിദിന്റെ ഫസ്റ്റ് ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളാണ് ചൊല്ലിയത്. ഞാൻ പദ്യം ചൊല്ലിയപ്പോൾ ഈ സദസ് ഒന്നടക്കം അതിന് സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽഹബീബിൽ അറബി എന്ന് ജവാബ് ഏറ്റു ചൊല്ലി. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്? ആര് കൈമാറിയതാണ്? മദീനയിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നെത്തിയപ്പോ സ്വഹാബത്ത് തങ്ങളെ സ്വീകരിച്ചാനയിച്ച് മദ്ഹിന്റെ മൗലിദോദി തൊല അൽ ബദർ പറഞ്ഞപ്പോൾ മറുഭാഗത്തുനിന്ന് സ്വഹാബത്ത് അതാ അതിന് ജവാബ് ഏറ്റു പറയുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്,
الله أكبر جاء رسول الله മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു ആശീർവദിക്കുന്നു അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ആമിനു കമാ ആമനന്നാസ് നിങ്ങൾ അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അറിയോ മുസ്ലിമീങ്ങളെ, സ്വഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കണം, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ പ്രാവർത്തികമാക്കണം, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം. ആ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനി ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ ഇമ്മത്തുകളിൽ പ്രധാനികളായ പ്രധാനിയായ ഇമാമുൽ അളം അബൂ ഹനീഫ ഇമാം മാലിക് തങ്ങൾ അറിയില്ലേ മദീനത്തെ മസ്ജിദുൻ നബവിയിലെ ദീർഘകാല മുദരിസല്ലയോ വലിയ 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 കെൽപ്പുറ്റ അലുലമാന്റെ ഉസ്താദല്ലയോ വലിയ വലിയ സമ്പത്ത് മഹാനവറുകൾക്കുണ്ടായിട്ടും ബഹുമാനപ്പെട്ടവർ മദീനയിലെ മണ്ണിൽ നടക്കുമ്പോൾ കാലിൽ ചെരുപ്പ് ധരിക്കാറില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഭൂമിയിൽ പാവപ്പെട്ട ഞാൻ ചെരുപ്പിട്ട് ചവിട്ടലെങ്ങനാ? അവരെ ഇഷ്ടളക്കാൻ കഴിയില്ല, അവരെ ഹെപ്പിന് പരിധിയില്ല. ആ മഹാനായ ഇമാം മാലിക് തങ്ങള് അതേ ഇമാമുന ഷാഫിഈ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ വിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ ദീനിന്റെ ഉലമായിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സുഫിയാക്കൾ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് പരമ്പര പരമ്പര പരമ്പരയായി കണ്ണിമുറിയാതെ 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 കിട്ടിയ ആശയാദർശങ്ങൾ അത് തെറ്റാണ്, കുഫ്രാണ്, നരകത്തിലാണ്, പാടില്ലെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അതേ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുതല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിലകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അന്ദല്ലാഹിൽ ഇസ്ലാം അല്ലാഹു തൃപ്തിപ്പെട്ട വിശുദ്ധ മതം ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ ഇസ്ലാം ഖുർആനിന്റെ വലിയ മുഫസ്സിറു കൂടിയായ ഖുർആനിന്റെ ബയാനാണ് ഹയാത്തു റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമുക്ക് വിശദീകരിക്കുന്നു. ഏതാണ് ഇസ്ലാം? ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ ആശയമാകുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നി പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കുന്നു. ചെറിയ കാലായി സൂപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി മദ്ഹലായി ഇഷ്ഖിലായി സമർപ്പിക്കണേ. ജീവിതത്തിൽ കള്ളം പറയണ്ട,
ഇബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വേണ്ടാത്ത വൃത്തികെട്ട വിഷയങ്ങൾ, വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമല്ലയോ? അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഞാൻ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് വളരെ ശക്തമായി പറയുന്നു, ഒരു ഭീകരവാദ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടല്ലേ? നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകരുത്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ വിശേഷിപ്പിച്ചത് അൽ മുസ്ലിം മൻ സലിമന്നാസ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റ് സകല ജനങ്ങളും. മീമിൻ ലിസാനിഹി വയദിഹി, സ്വന്തം കരങ്ങളെ തൊട്ട് അൽ മുസ്ലിമു അൽ മുസ്ലിമു മൻ സലിമന്നാസ് അൽ മുസ്ലിമു എന്ന് പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി, സ്വന്തം കരങ്ങളെ തൊട്ടും നാവിനെ തൊട്ടും മറ്റുള്ളവർ സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് ഒരുത്തന്റെ ജീവിതം മേളിക്കുന്നത് അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് ഖാല റസൂലുള്ളാ. അതുകൊണ്ട് ഉദ്ഖുലു ഫിസ്സിൽമി കാഫ എന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിച്ച് ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിമായി തഖ്വയിലായി വറഅനായി ഉമ്മമാരെ, അള്ള പൊരുത്തപ്പെടാത്ത പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടാത്ത ഒരു പരിഷ്കാരവും നമുക്ക് വേണ്ട. ഫാഷന്റെ പിറകിലോടണ്ട. അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ച് ശരീരത്തിന്റെ തുടിപ്പുകളെടുത്ത് കാണിക്കുന്ന നിലക്ക് ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് അന്യ പുരുഷന്മാരെ വശപ്പെടുത്തിയിട്ട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പരിഷ്കാരി പെണ്ണുങ്ങളെ സംബന്ധിച്ച് വലിയ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ദീർഘമായ ഹദീസാണ്, സുൻഫാനി മിൻ അഹ്ലിന്നാർ എന്ന് തുടങ്ങി. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, ലാ യദ്ഖുൽനൽ ജന്നഹ, അത്തരം പരിഷ്കാരി പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകില്ല. സ്വർഗവും അവരും മശ്രിഖുമായി അകൽച്ച പോലെ അതിനേക്കാൾ അപ്പുറമായി അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ബായാറ് സ്വലാത്തിന് വരുന്ന മുഴുവൻ സഹോദരിമാരോടും മുഴുവൻ സഹോദരന്മാരോടും വളരെ ശക്തമായി എല്ലാ മാസവും നാം പറയുന്നതാണ്, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് നിങ്ങൾക്ക് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ പോലും നിങ്ങളെ ഒരാളെയും ബായാറ് സ്വലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ മജ്ലിസിന്റെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മഹബ്ബത്ത് സ്വലാത്തിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ സമ്മേളിക്കാൻ
നഫ്സടക്കം മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആ വിഷയം എപ്പോഴും ഓർമ്മയിലുണ്ടാകണമെന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഈ റബീഉൽ അവ്വൽ മാസമായപ്പോൾ നമ്മുടെ കോയ ഹാജി കടലുണ്ടി ഖത്തറിൽ നിന്ന് നേരെ എയർപോർട്ടിൽ ഇറങ്ങി ബായാറ് സ്വലാത്തിന് കൂടാനാണ് ഇവിടെ എത്തിയത്. തിരുവമ്പാടി ഹാജിമാരുൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് റബീഉൽ അവ്വൽ മാസമായപ്പോൾ പ്രൗഢമായ നിലക്ക് മൂന്നാമത്തെ മജ്ലിസാണ് ബായാറ് മുജമ്മഅന്റെ കീഴിൽ ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ ആയിരങ്ങൾ അണിനിരന്ന് പ്രൗഢമായ നിലക്ക് സയ്യിദന്മാരും ഉലമാവും അഹ്ലു സുന്നയുടെ സംഘകുടുംബം ഒത്തൊരുമിച്ച് ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാം തീയതി, ഈ മാസം രണ്ടാം തീയതി ഹബ്ബുർ റസൂൽ മീലാദ് ഘോഷയാത്ര, ഇവിടുന്ന് വാഹന ഘോഷയാത്ര ഉപ്പള മണ്ണൻകുഴിയിലെത്തി, മണ്ണൻകുഴിയിൽ മക്കാം സിയാറത്ത് നടത്തിയ അസറിന്റെ ശേഷം ആ നാടിനെ കോരിത്തരിപ്പിക്കുന്ന നിലയ്ക്ക് അവിടെ വെച്ച് വലിയ പടുകൂറ്റൻ നബിദിന ഘോഷയാത്ര നടന്നു കഴിഞ്ഞു. അതിന്റെ ശേഷം റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച വഖ്തിൽ വർഷങ്ങളായി സാധുവായ ഞാൻ എന്റെ പിതാവിൽ നിന്ന് കണ്ടറിഞ്ഞ് പ്രാവർത്തികമാക്കിയ എന്റെ കുട്ടിക്കാലം മുതൽ മുതഅല്ലിമായി പഠിക്കുമ്പോഴും ദർസ് പഠനം പൂർത്തിയായി കോളേജ് കഴിഞ്ഞ് മുദരിസായി സേവനം ചെയ്യുമ്പോഴും മുതഅല്ലിമുകളെ മുഴുവനും പാതിരാത്രി ഉണർത്തിയിട്ട് അവര് കുളിച്ച് ഫ്രഷായി സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് പുതിയ ഡ്രസ്സുകൾ അണിഞ്ഞ് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് 3 മണിയോടുകൂടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹലായി മഹബ്ബത്തിലായി മൗലിദ് സദസ് നടത്തുന്ന പതിവ് അതുണ്ടായിരുന്നു. അത് തുർക്കലിക്കയിലാകുമ്പോഴും ബയാറിലേക്ക് എത്തിയപ്പോഴും കാന്തപുരം അടുത്ത് വയലക്കുന്നിൽ ഞങ്ങൾ മുതരിസായിട്ടുണ്ടാകുമ്പോഴും അവിടെ ഒക്കെ വിപുലമായ നിലക്ക് മൗലിദ് നടന്നിരുന്നു. ബായാറിൽ ജൽസേ മീലാദ് എന്ന നിലക്ക് ജൽസേ മീലാദ് എന്ന പേരിൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 പുലർച്ചെ ഇവിടെ നടന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പഴശ്ശി സഅദി ഉസ്താദും പള്ളങ്കോട് ഉൾപ്പെടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളൊക്കെയും ആ പാതിരാത്രി അമാനി ഉൾപ്പെടെ നമ്മുടെ സമദ് അമാനി അടക്കം ബുർദ ആഫിയത്ത് നിയത്ത് ചെയ്ത് ആ മജ്ലിസിൽ വന്ന് നേതൃത്വം നൽകിയിരുന്നു. അല്ലാഹുവേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ വളരെ ഭംഗിയായി അത് നടന്ന് അതിന്റെ ശേഷം ഈ ജനങ്ങൾ വിദേശ നാടുകളിൽ നിന്നുൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഇന്നലെ തന്നെ മജ്ലിസിൽ കൂടാൻ ബോംബെ, ഗുജറാത്ത്, മൈസൂർ, ബാംഗ്ലൂർ, തുംകൂർ ഉൾപ്പെടെയുള്ള ബീഹാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഇവിടെ സ്വലാത്തിന് വന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ, ആജിലായ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാ 10,000 സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ഡിസംബർ മാസം 2 തിങ്കളാഴ്ചയാണ്. അടുത്ത ബായാറ് സ്വലാത്ത് ഡിസംബർ മാസം 20 ഡിസംബർ 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞു നിർത്തുന്നു, ബായാറ് സ്വലാത്തിന്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ നമ്മുടെ മുജമ്മഅത്ത് കാഫത്ത് സുന്നിയ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ ശരീഅത്ത് കോളേജും ദഅവയും ഹിഫ്ദുൽ ഖുർആനും ഇംഗ്ലീഷ് മീഡിയവും വിമൻസ് അക്കാദമി ഉൾപ്പെടെ ധാരാളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ മതഭൗതിക വിദ്യാഭ്യാസം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. മഹത്തായ സ്ഥാപനത്തിന്റെ കലണ്ടർ, ബായാറ് സ്വലാത്തിന്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ നമ്മുടെ കുട്ടികൾ ഇവിടെ വിതരണം ചെയ്യുമ്പോൾ കുറഞ്ഞ കോപ്പിയെ ഇനിയുള്ളൂ. നിങ്ങളെല്ലാവരും ബറക്കത്തിന് വേണ്ടി ഈ ഇത്രയും ജനങ്ങൾ ഇവിടെ ആംബുലൻസുകളിലടക്കം രോഗികളുണ്ട്,
വലിയ വലിയ പ്രയാസത്തോടെ കഴിയുന്ന രാവിലെ തന്നെ എത്തിയ വേദനിക്കുന്ന ക്യാൻസർ രോഗികൾ, അവരെ വേദന അറിഞ്ഞ് കണ്ണുനീരിന്റെ ഒഴുക്കറിഞ്ഞിട്ട് സാധുവായ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വലാത്തിന് നിൽക്കണ്ട, നിങ്ങൾ സ്വലാത്തിന് അവരെ കൊണ്ടുപോയിക്കോളൂ. സ്വലാത്തിന് അവർ ഇത്രയും സമയം രാവിലെ തൊട്ടിഞ്ഞ് മണിക്കൂറുകൾ ഈ വേദന കടിച്ചിറക്കിയിട്ട് ഹാസൻ ഭാഗത്തു നിന്ന് വന്ന ആളുകൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ സ്വലാത്ത് കഴിയാതെ പോകില്ല. ആ രോഗി അപ്പോൾ മിണ്ടാത്ത രോഗി അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സ്വലാത്തിന് കൂടാൻ വേണ്ടി വന്നതാണ്, സ്വലാത്ത് കഴിഞ്ഞേ പോകൂ. അത്രയും സ്വലാത്തിന് പ്രതീക്ഷയോടെ കണ്ട് ഈ മഹത്തായ മജ്ലിസിൽ വേദനിക്കുന്ന ആയിരക്കണക്കിന് രോഗികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, മുത്തഅല്ലിമുകളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഉലമാഉണ്ട്, ഹാഫിളുകളുണ്ട്, ഹബീബായ തങ്ങളെ ആശിഖീങ്ങൾ, മുഹിബ്ബീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ട്. നീറുന്ന മനസ്സോടെ ഹൃദയം പൊട്ടിയിട്ട് ഇത്രയും ജനങ്ങൾ, പതിനായിരങ്ങൾ മലായിക്കത്തിന്റെ ഹുളൂറുള്ള മജ്ലിസ്, സ്വാലിഹീങ്ങളുടെ അറുവാഹുകളുടെ ഹുളൂർ സാന്നിധ്യമുള്ള മജ്ലിസിൽ ഇത്രയും ജനങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി കരഞ്ഞു പറയുമ്പോൾ, ഇനി ദ്വാരക്കുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രായിരം ആളുകളെ അള്ളാഹു ഹായിമാക്കുവോ? ഇല്ല. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. ഈ മജ്ലിസുകളിൽ ബയാറു സലാത്തിന്റെ സകല മജ്ലിസുകളിലും നിങ്ങളും നിങ്ങളെ കുടുംബവും ഉണ്ടാകും. ആ കാര്യം അറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഓരോ കലണ്ടർ വാങ്ങി, ബർക്കത്തിന് വേണ്ടി എത്ര കലണ്ടർ പോരയിലുണ്ടെങ്കിലും ഈ കലണ്ടർ വാങ്ങി തൂക്കിയിടണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇൻഷാ അല്ലാ, ഒരുപാട് സയ്യിദന്മാർ ഇവിടെ ഉണ്ട്. അലി ഉസ്താദ് ഉണ്ട് വള്ളിക്കുന്ന്, അല്ലേ ഉസ്താദ് ബാക്കവി ഉസ്താദ് കഴിഞ്ഞ സ്വലാത്തിനും വന്ന്, അവര് എത്ര ക്ഷീണുണ്ടെങ്കിലും ഇനിയുള്ള സ്വലാത്തിന് ഞാൻ എത്തും എന്നൊക്കെ പറഞ്ഞ് ധാരാളം സയ്യിദന്മാര് നമ്മുടെ ജമലി ജിഫിരി തങ്ങളടക്കം, മറ്റ് താത്തൂര് തങ്ങളടക്കം ഒരുപാട് നമ്മുടെ മുഹബ്ബുകൾ ഈ സദസ്സിലുണ്ട്. നമ്മുടെ ഉപ്പിനങ്ങാടി ഉസ്താദ് ഖാസിം ഉസ്താദ് കറായ ഖാസിം ഉസ്താദ് അടക്കം അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم. 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 أستغفر الله العظيم.
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله
محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാഹ്. ഒരുപാട് രോഗികൾ, നമ്മുടെ സ്നേഹികൾ, നമ്മുടെ ഉപ്പളയിലെ നഈം ചെറിയൊരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു വളരെ പെട്ടെന്ന് ആഫിയത്ത് നൽകട്ടെ. ധാരാളം കടവത്തൂര് ഖാദി ഉസ്താദ്, അങ്ങനെ മറ്റു ഉസ്താദുമാർ എല്ലാവരും, മുറാജി, കർണൂർ തഖാഫി, നമ്മളെ പാത്തൂർ തഖാഫി, ജബ്ബാർ തഖാഫി, മമ്മൂ തഖാഫി, ഉസ്മാൻ ജൗഹരി, അഷ്റഫ് ജൗഹരി, അങ്ങനെ തുടങ്ങി ധാരാളം. നമ്മുടെ അമീദ കസക്ലേശ്പുറം, കുഞ്ഞുമോൻ ഹാജി തന്നല, അങ്ങനെ കെ പി ചിക്മാംഗ്ലൂർ, അബ്ബാസ് അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ, സൂര്യ തഖാഫി, സുദ്ദീ തഖാഫി ഒക്കെ സ്വലാത്തിന്റെ ദിവസം നമ്മളെ ഇവരൊന്ന് സഹദി ഷെറിയ, കനിയാല തഖാഫി, ഉമർ മദനി, അവരൊന്നും ഈ സ്വലാത്തിന്റെ ദിവസം ഉറങ്ങല്ല, ഇതിനു വേണ്ടി തലേന്ന് തന്നെ ഒരുങ്ങിയിട്ട്. അങ്ങനെ ഈ മഹത്തായ കൊടിഞ്ഞി തങ്ങള്, അങ്ങനെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി, ബയാർ സ്വലാത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവ പണ്ഡിതരായ സുഹൃത്തുക്കൾ, സഹകാരികൾ, സ്നേഹികൾ, പ്രിയപ്പെട്ടവരടക്കം അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട യു ടി ഖാദർ എം എൽ എ, മന്ത്രിയാകുമ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്, എം എൽ എ ആയിട്ടും. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ച് അവിടെ കർണാടകയിൽ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ യു ടി വന്നപ്പോ ഞാൻ പറഞ്ഞു നാളെ ബയാർ സ്വലാത്തിന് വരെ. അപ്പൊ പറഞ്ഞു ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, എന്നാലും ഞാൻ അത് ഒഴിവാക്കാൻ പറ്റുമോ നോക്കട്ടെ, സൗകര്യം പോലെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രയാസപ്പെടേണ്ടതില്ല. ബഹുമാനപ്പെട്ട യു ടി ഖാദർ സാഹിബ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ സ്നേഹികൾ, എത്രയോ ചെറുപ്പക്കാർ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ, ചെറുപ്പക്കാരടക്കം, അള്ളാഹു എല്ലാവരെയും തങ്ങളെ മുഹബ്ബീങ്ങളായി, ആഷിഖീങ്ങളായി അള്ളാഹു കബൂലാക്കട്ടെ. തങ്ങളെ എഖ്ലത്തിലും മനാമിലും കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. കഴിഞ്ഞ പ്രാവശ്യം ബയാർ സ്വലാത്തിൽ ഒരു കവറ് വിതരണം ചെയ്തിരുന്നു, റബീഅ കൈത്താങ്ങ് എന്ന ഹെഡിങ്ങിൽ, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി, ഇവിടുത്തെ മുത്തഅല്ലിമുകൾക്ക് വേണ്ടി സംഭാവന നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ ആ കവറിൽ പല ഉദ്ദേശങ്ങളും, അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കവർ ഇങ്ങോട്ട് സ്ഥാപനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും ആളുകൾ എത്തിക്കാനുണ്ട്. അള്ളാഹു കബൂൽ നൽകട്ടെ, രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും ജൽസ മീലാദിലേക്ക് പത്തൽ കൊണ്ടുവന്ന, വിഭവങ്ങൾ കൊണ്ടുവന്ന, മാംസം നൽകിയ, സഹായിച്ച, സഹകരിച്ച, റാലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ സംഘ കുടുംബങ്ങളടക്കം എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇനി എന്താണ്, മാനുപ്പ ഹാജി വയലത്തൂര്
ആ മോൾക്ക് അള്ളാഹു പ്രസവം അൽപ്പാക്കട്ടെ. പങ്ങളുടെ മകൾക്ക് ബ്രെയിൻ ട്യൂമർ ഹോസ്പിറ്റലിലാണ്, ശിഫാന്ന് തയ്യാറാക്കണം, അള്ളാഹു ശിഫാക്കട്ടെ. ഒരാള് 50,000 രൂപ ജൽസെ മീലാദിലേക്ക് ഇറച്ചി വക, ഫിറോസ് ഫാറൂഖ്, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ കുട്ടിയുടെ രോഗം അള്ളാഹു എന്നെ ശിഫയാക്കണം റഹ്മാൻ. അപ്പൊ ഇനി എന്താ പറയണ? അപ്പൊ എല്ലാരും പരമാവധി സദഖ സ്ഥാപനത്തിന് വേണ്ടി തരണം. അത് പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളെ യൂസുഫ് അല്ല പോയണ്ടേ? ആരാ മരിച്ച്? അടുത്ത വെള്ളിയാഴ്ച സ്വലാത്ത്. ആ ആ പേരോട് ഉസ്താദും ബായാർത്ഥങ്ങളും വല്ലപ്പുഴയിൽ അടുത്ത വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ്? ആ 22-ാം തീയതി. അപ്പോൾ ഇൻഷാല്ലാ ആ പരിപാടി അറിയിക്കുന്നു. അതുപോലെ വേറെ എന്താ പറയുന്നത്? അപ്പോൾ എല്ലാവരും സ്വതക്കാരണം പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാം ഇൻഷാല്ലാ. ഈ റോഡ് ഇരു സൈഡുകളും കിലോമീറ്ററുകളോളം വാഹനങ്ങൾ പാർക്ക് ചെയ്തതായിട്ടാണ് അറിയാൻ പറ്റിയത്. ഈ നാട്ടിലെ ബായാറ് നാട്ടിലെ മുഴുവൻ ഒഴിഞ്ഞ പ്രദേശങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ് ഇവിടെ ജനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, ഇത്രയും ജനങ്ങളെ എത്ര വളണ്ടിയർമാർ നിയന്ത്രിച്ചാലും ആ നിയന്ത്രണത്തിന് അതീതമാണ്. അതുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് സ്വയം സഹകരിച്ച് വളണ്ടിയർമാരോട് സഹകരിച്ചുകൊണ്ട് വാഹനങ്ങൾ എടുക്കുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി, പ്രത്യേകം ഒരു കാരണവശാലും സഹോദരിമാർ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് റെഡിയാക്കിയ ആ ഹിജാബിനെ മറികടന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു പെണ്ണും ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ആ കാര്യം സഹോദരിമാരുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇൻഷാല്ലാ പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം. ലോങ് ലോങ് ദൂര ദൂര ചെന്നൈ ഉൾപ്പെടെ മദ്രാസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കാറിൽ യാത്ര ചെയ്തു വന്ന, ബസ്സിൽ വന്ന ആളുകൾ, ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്ന ആളുകൾ, ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ പുറപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർമാരൊക്കെ വളരെ ശ്രദ്ധിച്ച്, യാത്രക്കാർ കൂടെ ഉള്ളവരൊക്കെ യാത്ര ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര സുഖകരമാകുന്ന നിലക്ക്, പ്രയാസങ്ങളില്ലാത്ത നിലക്ക് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. സകല അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. നമ്മളെ നന്നായിട്ട് ഇവിടെ വായത് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ കുഞ്ചിനത്തങ്ങള് ആയിരക്കണക്കിന് ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ്. ഇന്ന് ബാബാന്റെ ആണ്ടും കൂടെ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഉമർ ഹാജി വളിയക്കോടക്കം എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു കബൂൽ നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سهيلتنا اعذنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله
يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റബീഉൽ അവ്വലിലെ മഹനീയമായ സ്വലാത്തിലെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്മ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഈ മഹത്തായ ബായാറു സലാത്തിലെത്തിയ സകല സഹോദര സഹോദരിമാരും ഓൺലൈനിലൂടെ ലൈവായി ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ മജ്ലിസുകളിൽ ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരടക്കം ബായാറു സലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ
തങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം, വിഷമങ്ങൾ തീർക്കണം, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഉ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ആംബുലൻസുകളിൽ എത്തിയ രോഗികൾ മണിക്കൂറുകളായി അണങ്ങാൻ പോലും പ്രയാസപ്പെട്ട് എല്ലാ സ്വലാത്തിനും സ്ഥിരമായി ബായാറ് സ്വലാത്തിന് വരുന്ന അന്തുപൊയ്യത്ത് വയലടക്കം ആംബുലൻസുകളിൽ വന്ന സകല രോഗികൾ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. നമ്മുടെ ബായാറിലെ ഹമീദ് മുസ്ലിയാര് മുഅല്ലിമായ സ്നേഹിതൻ ഉൾപ്പെടെ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച ഞങ്ങൾക്കറിയാം ഇന്നലെയും ഇന്നുമായി കൊണ്ടുവന്ന 4 മാസം പ്രായമുള്ള കുട്ടി, 1 വയസ്സ് പ്രായമുള്ള കുട്ടി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസർ രോഗം ക്യാൻസർ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ട് വേദന കൊണ്ട് കിടന്ന് പടയുന്ന കരയാൻ കണ്ണീരില്ലാത്ത അവസ്ഥയിൽ ഖാലിഖായ റഹ്മാനായ റഹീമായ അല്ലാഹ് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് വായിൽ ക്യാൻസറായി ഡോക്ടർമാര് കൈയഴിഞ്ഞ് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ വേദനിച്ച് കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്.
റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. വയറ്റിൽ പുണ്ണു വന്നിട്ട് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാനെ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ റഹ്മാനായ ഖാലിഖായ റഹീമായ അല്ലാഹ് നിന്റെ ഹബീബിനെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീരുകെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി, മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഇത് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉലെ പവിത്ര ബയാറു സ്വലാത്താണ്. ഇമാം ബൂസരി തങ്ങളെ വൈദ്യലോകം മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ എന്റെ രോഗം സുഖപ്പെടാൻ വൈദ്യന്മാര് കൈയൊഴിഞ്ഞാലും ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, ആ വഴിയാണ് മദ്ഹുൻ നബി എന്ന് പറഞ്ഞിട്ട് ആ മദ്ഹുൻ നബി ആകുന്ന ബുർദ എന്ന ബുർദ രചിച്ചിട്ട് ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര, സ്ഥാനത്ര, പാവപ്പെട്ട ബൂസരിക്ക് എഴുതാനും പറയാനും കഴിയുന്നില്ലെന്ന് പറഞ്ഞ് എഴുതിയ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെട്ടപ്പോഴല്ലേ ഖാലിഖായ അല്ലാഹ് നിന്റെ ഹബീബിനെ നീ ഇടപെടുത്തിയിട്ട് പദ്യം പൂർത്തിയാക്കാൻ വിഷമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടണ്ടെന്ന് ഹബീബ് പറഞ്ഞിട്ട് ഇമാം ബൂസരി തങ്ങൾക്ക് പദ്യം പൂർത്തീകരിച്ചത് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി മൗലായ. ഇത് മഹബ്ബത്തിന്റെ മദ്ഹന്റെ മജ്ലിസാണ്. ഹുബ്ബു നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ ആശിഖീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്വലാത്തിന്റെ പവിത്ര മജ്ലിസാണ്. ഇത് യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ റഹ്മത്തുൽ ലിൽ ആലമീൻ ഉബൈ ഇബ്നു കഅബ് തങ്ങളാകുന്ന ശിഷ്യരിലൂടെ ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട്. പ്രതീക്ഷയോടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ത് നിയ്യത്ത് ചെയ്ത് ഈ മജ്ലിസിൽ എത്തിയിട്ടുണ്ടോ, ഏത് വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, പവിത്ര മജ്ലിസ് കബൂലാക്കി ഹബീബിനെ ഇടപെടുത്തി ബി മദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് ഈ മഹത്തായ ബായാറ് സലാത്തിനെ ആശ്രയിച്ചു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാദ ഖബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ
അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതി വേദനയോടെ പ്രതീക്ഷയോടെ ബയാറ് സലാത്തിനെ ലക്ഷ്യമാക്കിയ പ്രിയപ്പെട്ടവരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഈ മജ്‌ലിസ് കബൂലാക്കി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഗർഭിണികൾ വയറ്റിൽ ഗർഭമലസുന്ന, അതുപോലെ പ്രസവിച്ച ഉടനെ കുട്ടികൾ മരിക്കുന്ന, വയറ്റിൽ തന്നെ മരിക്കുന്ന, അങ്ങനൊക്കെ സങ്കടം, മൂന്നും നാലും മാസത്തിൽ ഗർഭമലസുന്ന സങ്കടം അറിയിച്ചവരുണ്ട്. കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ സ്വാലഹീങ്ങളായ ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന, അവരാഗ്രഹിക്കുന്ന ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകിയിട്ട്, പഠനത്തിൽ ഉയർച്ച നൽകിയിട്ട്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഐസ്വത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും മഴമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ഛിന്നഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മദ്ഹന്റെ മഹബത്തിന്റെ പവിത്ര സ്വലാത്തിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന വസാദിലും കള്ള കേസിലും ഞങ്ങളകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ള കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കർണാടകയിലെ സഖാഫി അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ? പൈവളികയിലെ സിദ്ദീഖ് ഉൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബൽദിയന്റെ കഫീലിന്റെ ജോലി സ്ഥലത്തെ ഒക്കെ വിഷമങ്ങള്, നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ, എളുപ്പം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനേ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന واجعلنا من عبادك الصالحين اللهم اختم اجالنا ناطقين بكلمه التوحيد في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ ഞങ്ങളെ വെച്ചാൽ മാ തഖൂലു ഫീ ഹാദാ റജുലി എന്ന് മലായികത്ത് ചോദിക്കുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ റബ്ബാകുന്ന നീ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين جامع سعدية ജാമിയ സഅദിയ മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ മഹാസമ്മേളനം ഈ വരുന്ന ഡിസംബർ 27, 28, 29